പ്രൈസ് ദ ലോർഡ്. ജീവിത വിജയം ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ വിജയം ആഗ്രഹിച്ചു, നിങ്ങൾക്ക് പലപ്പോഴും ലഭിക്കുന്നത് തോൽവികൾ മാത്രമായിരിക്കാം. ജീവിതത്തിൽ പരാജയപ്പെട്ട നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. നിങ്ങളുടെ ശത്രു ആരെന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ പോരാ, അവൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ കഴിയപ്പെടണം. പലപ്പോഴും നമ്മെ ദൈവത്തിൽ നിന്ന് പിടിച്ചു മാറ്റുവാൻ, മാനസികമായി നമ്മെ തകർക്കുവാൻ ശത്രു തന്ത്രങ്ങൾ എടുക്കാറുണ്ട്. ഈ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നേറണം. മോശയ്ക്ക് പുറത്തു നിന്ന് വന്ന സകല ആക്രമണങ്ങളെയും മോശ ജയിച്ചു. ഇസ്രായേലിന് വിപരീതമായി മിശ്രയമിൻ്റെ ആക്രമണങ്ങളെ ജയിച്ചു. പക്ഷെ മോശ വേഗത്തിൽ അഭിമുഖീകരിക്കപ്പെടേണ്ടത് തൻ്റെ കൂടെ നിന്ന അനേക വ്യക്തികൾ തനിക്ക് വിപരീതമായി സംസാരിക്കുവാൻ തുടങ്ങി. അത് സ്വന്തക്കാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും എല്ലാവരും തനിക്ക് വിപരീതമായി കൂട്ടം കൂടി, തനിക്ക് വിപരീതമായി സംസാരിച്ചു, തൻ്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്തു, തൻ്റേതായിട്ടുള്ള അധികാരത്തെ ചോദ്യം ചെയ്തു, തൻ്റെ കൃപാവരത്തെ ചോദ്യം ചെയ്തു. ആ സാഹചര്യത്തിലേക്ക് മോശ തിരിച്ച് പ്രതികരിക്കുകയല്ല ചെയ്തത്, അവൻ അന്നു മുതൽ പ്രാർത്ഥിച്ച ശൈലിയെ മാറ്റിയിട്ട് അവൻ കമിഴ്ന്ന് ദൈവസന്നിധിയിൽ കടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മോശയ്ക്ക് വ്യക്തമായിട്ടറിയാം, കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥന രീതികളല്ല ശത്രുവിൻ്റെ ഈ വിധത്തിലുള്ള തന്ത്രങ്ങളെ ജയിക്കാൻ എനിക്ക് ആവശ്യം. സഹോദരങ്ങളെ, അവൻ പലപ്പോഴും നേരിട്ട് ആക്രമിക്കുന്നതിലുപരിയായിട്ട് സ്തോത്രം, അവൻ തന്ത്രപൂർവം നിങ്ങളെ ആക്രമിക്കുവാൻ ശ്രമിക്കപ്പെടുമ്പോൾ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. നിങ്ങളിൽ അവിശ്വാസം കൊണ്ടിടുവാൻ, നിങ്ങളിൽ പിന്മാറ്റം കൊണ്ടിടുവാൻ, നിങ്ങളിൽ ദൈവ സ്നേഹം പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ അവൻ ശ്രമിക്കപ്പെടുമ്പോൾ ആ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ജയിക്കുവിൻ. പരാജയപ്പെട്ട മേഖലയിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നു. ആമേൻ.